1981-ൽ അതായത് ജെയിംസ് ക്യാമറൂന്റെ 27 വയസ്സിൽ അദ്ദേഹത്തിന് ഫിറാന എന്ന ചിത്രത്തിന്റെ സീക്വലായ ഫിറാന 2 ദി സ്പൗണിംഗിലേക്ക് സ്പെഷ്യൽ എഫക്ട്സ് ഡയറക്ടറായി പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുന്നു. അങ്ങനെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചിത്രത്തിന്റെ സംവിധായകൻ മില്ലർ ഡ്രേക്ക് പ്രൊഡ്യൂസറായി ആശയ വ്യത്യാസം കാരണം ആ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയുണ്ടായി. പക്ഷെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ജെയിംസ് ക്യാമറൂൺ ആ ചിത്രത്തിന്റെ പുതിയ സംവിധായക ചുമതല ഏൽക്കേണ്ടി വന്നു. ക്യാമറൂൺ ആ ചിത്രത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്തിട്ട് പോലും അദ്ദേഹത്തെയും പ്രൊഡ്യൂസർ ഡയറക്ടർ സ്ഥാനത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്നു. അങ്ങനെ സംവിധാനം ചെയ്യേണ്ടി വന്ന ആദ്യ ചിത്രത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട ക്യാമറൂണിനെ ഇനി അങ്ങോട്ട് ചലച്ചിത്ര ലോകത്ത് പിടിച്ചു നിൽക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തെത്തി ക്യാമറൂണിന് ഈ വെല്ലുവിളികളെ നിഷ്പ്രഭമാക്കാനുള്ള ഒരു അസ്ത്രം അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടായിരുന്നു. ചെറുപ്പകാലം മുതലുള്ള ശാസ്ത്രത്തോടും ജലജീവികളോടും പിന്നെ ചലച്ചിത്രത്തിനോടൊക്കെ ക്യാമറൂണ് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെയാണ് വളർന്നപ്പോൾ ഫിസിക്സിൽ ബിരുദം നേടാനായി അദ്ദേഹം ഫ്യുലർട്ടൺ കോളേജിൽ ചേരുന്നത്. പക്ഷേ അത് തനിക്ക് പറ്റിയ മേഖലയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പഠനം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് കാവൽക്കാരൻ പിന്നീട് ട്രക്ക് ഡ്രൈവർ പോലെയുള്ള ജോലികളിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഒഴിവു സമയങ്ങളിൽ തിരക്കഥ എഴുത്ത് അതുപോലെ ലൈബ്രറിയിൽ അംഗത്വം എടുത്ത് ഒപ്റ്റിക്കൽ പ്രിൻറ്റിംഗ് ഫ്രണ്ട് സ്ക്രീൻ പ്രൊഡക്ഷൻ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി സ്പെഷ്യൽ എഫക്ട്സ് എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1977-ൽ ജെയിംസ് ക്യാമറൂൺ സ്റ്റാർ വാർസ് കാണുന്നത്. അങ്ങനെ കാലങ്ങളായി തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സിനിമ എന്ന ആഗ്രഹം നിറവേറ്റാൻ സമയമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. പിന്നീട് ഏകദേശം $20,000 കുറേ ആളുകളിൽ നിന്ന് സ്വരൂപിച്ച് സെനോജിനിസിസ് എന്ന മികച്ച ഒരു സയൻസ് ഫിക്ഷൻ ഷോർട്ട് ഫിലിം അദ്ദേഹം സംവിധാനം ചെയ്തു. അതിനാൽ തന്നെ സെനോജിനിസിസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് കൊണ്ടുവന്നു. ഈ ഷോർട്ട് ഫിലിമിൻ്റെ മികവ് കണ്ട സംവിധായകൻ റോജർ ഫോർമാൻ അദ്ദേഹത്തിൻ്റെ ന്യൂ വേൾഡ് പിക്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ ക്യാമറൂണിന് സ്പെഷ്യൽ എഫക്ട്സ് ടെക്നീഷ്യനായി ജോലി നൽകി. പിന്നീട് ക്യാമറൂൺ 1980-ലെ ബാറ്റിൽ ബിയോണ്ട് ദ സ്റ്റാർസ്, 1981-ലെ ഗാലക്സി ഫ്ലെയർ പോലെ ഒട്ടനവധി ചിത്രങ്ങളുടെ സ്പെഷ്യൽ എഫക്ട്സ് കൈകാര്യം ചെയ്തു. ഇതിനുശേഷമാണ് നമ്മൾ ആദ്യം കണ്ടതുപോലെ പിറാന 2-ൻ്റെ സ്പെഷ്യൽ എഫക്ട്സ് ഡയറക്ടറും പിന്നീട് ചിത്രത്തിൻ്റെ തന്നെ ഡയറക്ടറായി അദ്ദേഹം മാറുന്നതും പിന്നീട് അവിടെ നിന്ന് പരിഹാസനായി പോകേണ്ടി വരുന്നതും. പക്ഷേ അതിനുശേഷം അദ്ദേഹം മുഴുവൻ സമയവും ഒരു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കാൻ ചിലവിടുന്നു. അങ്ങനെ കുറേ നാളത്തെ അധ്വാനത്തിന് ശേഷം അത് പൂർത്തിയാകുന്നു. ഈ സ്ക്രിപ്റ്റ് വെച്ച് അദ്ദേഹം കുറേ നിർമ്മാതാക്കളെ സമീപിക്കുന്നു. എല്ലാവർക്കും സ്ക്രിപ്റ്റ് വളരെയേറെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ക്യാമറൂണിൻ്റെ ഒരു നിബന്ധന കാരണം എല്ലാവരും പിന്മാറുകയാണ് ഉണ്ടായത്. ആ നിബന്ധന ഇതായിരുന്നു, അതായത് ഈ സിനിമയുടെ സംവിധാനം ക്യാമറൂൺ നിർവഹിക്കണമെന്ന്. പക്ഷേ അവസാനം ഗെയിൽ ആൻഹേർഡ് എന്ന സംവിധായിക വെറും $1 മൂല്യത്തിന് ആ സ്ക്രിപ്റ്റ് വാങ്ങി ക്യാമറൂണിന് സംവിധാനം ചെയ്യാൻ അനുവാദം നൽകുന്നു. അങ്ങനെയാണ് 6 ബില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ടെർമിനേറ്റർ എന്ന സയൻസ് ഫിക്ഷൻ ചിത്രം $38 ബില്യൺ അധികം വരുമാനം നേടി ജെയിംസ് ക്യാമറൂൺ എന്ന പ്രതിഭയുടെ പേര് ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നത്. ടെർമിനേറ്റർ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന് 2 വലിയ ചിത്രങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതാൻ അവസരം ലഭിക്കുന്നു. അങ്ങനെയാണ് ഏലിയൻ എന്ന ചിത്രത്തിൻ്റെ സീക്വലും അതുപോലെ റാംബോ ഫസ്റ്റ് ബ്ലഡിൻ്റെയും തിരക്കഥ അദ്ദേഹം രചിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഏലിയൻസ് എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ അവസരം ലഭിക്കുന്നു. അങ്ങനെ ഏകദേശം $85 മില്യൺ US മാത്രം ഈ സിനിമ വാരിക്കൂട്ടുകയുണ്ടായി. അതുമാത്രമല്ല 7 ഓസ്കർ നോമിനേഷൻസ് ലഭിച്ച ചിത്രത്തിന് 2 ജയിക്കാനും സാധിച്ചു. പിന്നീട് 1989-ൻ്റെ അബീസ്, 1991 ടെർമിനേറ്ററിൻ്റെ സീക്വലായ ടെർമിനേറ്റർ 2 ദി ജഡ്ജ്മെൻ്റ് ഡേ ഒക്കെ ബോക്സ് ഓഫീസ് തൂത്തുവാരി. അതിലും നിന്നില്ല ക്യാമറൂൺ എന്ന പ്രതിഭയുടെ കലാവിരുന്ന്. 1977-ൽ പുറത്തിറങ്ങിയ ടൈറ്റാനിക് എന്ന ഇതിഹാസ സിനിമയുടെ നേട്ടങ്ങൾ വാക്കുകൾക്കും അതീതമാണ്. ക്യാമറൂണും അദ്ദേഹത്തിൻ്റെ സംഘവും ചേർന്ന് നടത്തിയ ഗവേഷണങ്ങളും കഠിനാധ്വാനവും കാരണം നമുക്ക് കിട്ടിയത് മുമ്പൊന്നും കാണാൻ കഴിയാത്ത വിസ്മയമായിരുന്നു. ലോക ബോക്സ് ഓഫീസിൽ ഏകദേശം $2.2 ബില്യൺ നേടിയ ഈ ചിത്രം നീണ്ട 12 വർഷങ്ങൾ വരെ ലോക ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ 1 സ്ഥാനത്തായിരുന്നു. അതുമാത്രമല്ല 16 ഓസ്കാർ അവാർഡുകളും ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. അതിൽ തന്നെ മികച്ച ചിത്രത്തിനും അതുപോലെ തന്നെ സംവിധായകനുമുള്ള അവാർഡ് ഉൾപ്പെടുന്നു. 12 വർഷത്തോളം ബോക്സ് ഓഫീസിലെ ഏറ്റവും വരുമാനം നേടിയ ചിത്രം എന്ന ടൈറ്റാനിക്കിൻ്റെ റെക്കോർഡ് തിരുത്തി കുറയ്ക്കാൻ പിന്നെയും ജെയിംസ് ക്യാമറൂൺ തന്നെ വേണ്ടി വന്നു. 2009-ൽ പുറത്തിറങ്ങിയ അവതാർ എന്ന ബ്രഹ്മാണ്ഡ ചിത്രം ഏകദേശം $2.8 ബില്യൺ ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത്. പിന്നീട് അവഞ്ചേഴ്സ് ദി എൻഡ് ഗെയിം റിലീസായപ്പോഴാണ് ഈ റെക്കോർഡ് തകർക്കാൻ പറ്റിയത്. എന്നിട്ടും പിന്നീട് അവതാർ ചൈനയിൽ റീറിലീസ് ചെയ്തപ്പോൾ ആ റെക്കോർഡ് വീണ്ടും അവതാറിൻ്റെ സ്വന്തമായി. അവതാർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി അദ്ദേഹം ഒരു പുതിയ സാങ്കേതിക വിദ്യ തന്നെ നിർമ്മിച്ചെടുക്കുകയുണ്ടായി. ലൈവ് ആക്ഷൻ ഫുട്ടേജും കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആനിമേഷനും സംയോജിപ്പിച്ച് അദ്ദേഹം പെർഫോമൻസ് ക്യാപ്ചർ ടെക്നീക്കിൻ്റെ ഒരു നൂതന പതിപ്പ് തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. അങ്ങനെ അവതാറും അതിൻ്റെ തുടർഭാഗങ്ങളും ക്യാമറൂണിൻ്റെ കമ്പനി വികസിപ്പിച്ച ക്യാമറകളിലാണ് ഷൂട്ട് ചെയ്തത്.
പിന്നീട് 3 വർഷം തുടർച്ചയായി സിനിമാറ്റോഗ്രാഫിക്കുള്ള ഓസ്കാറുകൾ ക്യാമറൂണിൻ്റെ ഡിജിറ്റൽ ക്യാമറ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിച്ച അവതാർ, ലൈഫ് ഓഫ് പൈ പിന്നെ ഹ്യൂഗോ എന്ന സിനിമകളുടെ ഡി പിമാർക്കാണ് ലഭിച്ചത്. പുതിയ ചരിത്രങ്ങൾക്കും റെക്കോർഡുകൾക്കും അവതാറിൻ്റെ തുടർഭാഗങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്നതിൽ ഒരു സംശയവുമില്ല. ജെയിംസ് ക്യാമറൂൺ എന്ന പ്രതിഭയുടെ ഇനി വരാൻ പോകുന്ന ദൃശ്യവിസ്മയങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.